ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്ദസ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീടിൻ്റെ വിശേഷങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനാണ്. കണ്ടില്ലേ, പുറമേ നിന്ന് നോക്കുമ്പോൾ എന്ത് ഭംഗിയാണ് ഈ വീടിനെ കാണാൻ, അല്ലേ? അപ്പോൾ നമ്മൾ ആകം കണ്ടാലോ, ഇതിലും വളരെ മനോഹരമായിട്ടാണ് അകം അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് പെർഗോള ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിലെ ലൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാനും നല്ല ഭംഗിയായിട്ടുണ്ട്. വിൻഡോസ് ബോക്സ് അടിച്ചിട്ട് അതിന് കുറുക വെർട്ടിക്കലായിട്ട് ആ ട്യൂബ് കൊണ്ട് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ത് ഭംഗിയായിട്ടാണ് നോക്കിക്കേ. യൂസ് ചെയ്യുന്ന ടൈൽ തന്നെ നോക്കൂ, നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ടൈലാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഹാളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ടോപ്പ് കണ്ടല്ലേ, സീലിംഗ് ചെയ്ത ജിപ്സം കൊണ്ട്. ലൈറ്റിംഗ് ആണെങ്കിലും അതിൻ്റെ ഒരു ഫിനിഷിങ് കാണാൻ വളരെ മനോഹരമായിട്ടുണ്ട്. പറയാതിരിക്കാൻ വയ്യ, ഹാളിൻ്റെ ഹൈലൈറ്റ് എന്ന് തന്നെ പറയുന്നത് നമ്മൾ ആ ടോപ്പിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ സീലിംഗ് ജിപ്സം കൊണ്ട് ചെയ്തേക്കുന്നത് അല്ല, ലൈറ്റിങ്ങും എടുത്ത് പറയേണ്ടത് തന്നെയാണ്. സ്റ്റെയറിലേക്ക് വരുവാണെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സ് കൊണ്ട് വളരെ മനോഹരമായിട്ട് അവർ ഒരുക്കിയിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് സ്പോട്ട് ലൈറ്റും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വളരെ ഭംഗിയായിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി വാഷിംഗ് ഏരിയയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ വാർമോറ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ നല്ല പ്രീമിയം ലുക്ക് തോന്നിക്കുന്ന വാഷ് ബേസിനാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്ന മറയും പ്ലൈവുഡും മൈക്കും ഉപയോഗിച്ചാണ്. വെർട്ടിക്കലായിട്ടുള്ള ഹാളിൽ കാണുന്ന ആ ബീമും
ആ വെർട്ടിക്കൽ ബീമും ഷോക്കേഴ്സും എല്ലാം മറയൻ പ്ലൈവുഡും മൈക്കയും കൊണ്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഫിനിഷിംഗും ഉണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. എടുത്തു പറയേണ്ടത് തന്നെയാണ്, നല്ല ഭംഗിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് മോടി കൂട്ടാനായിട്ട് അതിലും ഇൻഡോർ പ്ലാന്റ്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഡൈനിങ് ഏരിയയിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല വളരെ ഫിനിഷിംഗ് ആയിട്ട് കൂടിയുള്ള നല്ല ഡൈനിങ് ടേബിളാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ലക്ഷദ്വീപിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന പിന്നെ അലങ്കാര കല്ലുകളും ശംഖുകളും കൊണ്ടവർ വളരെ ഭംഗിയായിട്ടാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ മറ്റൊരു ഭംഗി കൂട്ടാനായിട്ട് അവർ ചെയ്തിരിക്കുന്നത് ഹാങ്ങിങ് ലൈറ്റ്. അത് വളരെ ഭംഗിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിൽ തന്നെ ടോപ്പിൽ ജിപ്സം കൊണ്ട് സൂപ്പർ ഡിസൈനാണ് അവിടെയും ചെയ്തിരിക്കുന്നത്. മറ്റൊരു ഡിസൈനാണ് അവിടെയും ചെയ്തിരിക്കുന്നത്. ഹാളിലെ പോലുള്ള അവിടെ വെറൈറ്റി മറ്റൊരു ഡിസൈനാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡോറിൽ നല്ല കൊത്തുപണികൾ ചെയ്ത് നല്ല മോടി കൂട്ടിയിട്ടുണ്ട് ഡോറിന്. അതുപോലെ ബെഡ്റൂമിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ടാണ് അവർ അതിനകത്ത് പെയിൻറ് ചെയ്തിരിക്കുന്നത്. പെയിൻറിംഗ് വർക്ക് എല്ലാം നല്ല വളരെ നന്നായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഒന്നും പറയാനില്ല അതിനകത്ത്. വെർട്ടിക്കലായിട്ടുള്ള ആ ബീമിന് തൊട്ട് താഴെ തന്നെ മൂന്നാല് ഷെൽഫുകളും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് സാധനങ്ങളൊക്കെ അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനി കിച്ചണിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഒരുപാട് ഷെൽഫുകൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനിലാണ് അവർ ചെയ്തിരിക്കുന്നത്. കണ്ടു നോക്കാം നമുക്ക്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.
light is gonna come.